ഹായ് യോ, വെൽക്കം ബാക്ക് ടു ദി വീഡിയോ. എന്റെ പേര് അർജുൻ. ഞാൻ വന്നിരിക്കുന്നത് ലളിതം സുന്ദരം എന്ന് പറഞ്ഞ പുതിയ സിനിമയുടെ റിവ്യൂ ആയിട്ടാണ്. ലളിതം സുന്ദരം എന്ന് പറഞ്ഞ ഈ ഒരു സിനിമ ഈ അടുത്തിടെ ഹോട്ട്സ്റ്റാറിലാണ് റിലീസായത്. ഈ അടുത്ത ഒറ്റ പ്ലാറ്റ്ഫോമിൽ വന്ന നല്ലൊരു സിനിമയായിട്ട് തോന്നിയ ഒരു സിനിമയാണ് ഈ ലളിതം സുന്ദരം എന്ന് പറഞ്ഞ സിനിമ. സിനിമയിലെ പ്രധാന കഥാപാത്രങ്ങളായിട്ട് വന്നത് മഞ്ജു വാര്യർ, ബിജു മേനോൻ, സൈജു ഗ്രൂപ്പ്, സുതീഷ്, രഘുനാഥ് പല്ലേരി, സൈന വാഹവ് ഒക്കെ ആയിരുന്നു സിനിമയിലെ പ്രധാന കഥാപാത്രങ്ങൾ. ഒരു ഫാമിലി ഡ്രാമ എന്നുള്ള രീതിയിലായിരുന്നു സിനിമയുടെ നമ്മുടെ മുമ്പിലേക്ക് ഒരു സിനിമ കൊണ്ടുവന്നത്. ഒരു ഫാമിലി ഫീൽ ഗുഡ് ഫാമിലി ഡ്രാമയുടെ ആ ഒരു ജോണറിലായിരുന്നു സിനിമ നമ്മുടെ മുമ്പിലേക്ക് വന്നത്. മധുവാരായിരുന്നു സിനിമയുടെ സംവിധായകൻ. മധുവാരുടെ ആദ്യത്തെ സിനിമയാണ്, അതായത് മധുവാരി സംവിധാനം ചെയ്ത് നമ്മുടെ മുമ്പിലേക്ക് വരുന്ന ആദ്യത്തെ സിനിമയാണ് ഈ പറയുന്ന ലളിതം സുന്ദരം എന്ന് പറഞ്ഞ സിനിമ. ഒരു കുടുംബത്തിലുള്ളതും പലയിടങ്ങളിലുമായി താമസിക്കുന്ന മക്കളും മരുമക്കളും അമ്മയുടെ മരണത്തിന് ശേഷമുള്ള, അതായത് അമ്മയുടെ മരണത്തിന് ശേഷമുള്ള അവരുടെ ആട് അച്ഛൻ ഒറ്റയ്ക്ക് താമസിക്കുന്ന അച്ഛന്റെ അടുത്തേക്ക് അവരുടെ വീട്ടിലേക്ക് തിരിച്ചു വരുന്നതാണ് ഈ ഒരു സിനിമയുടെ പ്രധാന പ്രമേയം. അപ്പോ നമ്മുടെ എല്ലാ സിനിമകളിലും അല്ലെങ്കിൽ എല്ലാ വീടുകളിലും ഇതുപോലുള്ള ഒരു ഗെറ്റ് ടുഗദർ അല്ലെങ്കിൽ ഒരു റീയൂണിയൻ, നമ്മുടെ ആ ഒരു കുടുംബ സംഗമത്തിലൊക്കെ ഉണ്ടാകുന്ന കുറേയേറെ പ്രശ്നങ്ങളും കാര്യങ്ങളും, കുറച്ച് സന്തോഷങ്ങളും കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് നമുക്ക് കുറെയൊക്കെ ധാരണ ഉണ്ടാവും. ഏകദേശം അതുപോലെയൊക്കെ തന്നെ ഈ ഒരു സിനിമയിലേക്ക് അവർക്ക് പോർട്രേ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അതൊക്കെ വളരെ നന്നായിട്ട് തന്നെ നമുക്ക് തോന്നുന്നുണ്ട്. കാരണം എല്ലാവരുടെയും ജീവിതത്തിൽ നടക്കുന്ന ഒരു സംഭവം ആയതുകൊണ്ട് തന്നെ നമുക്ക് ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കുറേയേറെ സീനുകൾ ഈ ഒരു സിനിമയിലുണ്ട്. സിനിമയുടെ വിഷ്വലും കാര്യങ്ങളൊക്കെ വളരെ നന്നായിട്ട് ഉണ്ടായിരുന്നു. സിനിമാറ്റോഗ്രാഫിയൊക്കെ അടിപൊളിയായിട്ടുണ്ടായിരുന്നു. ചില പാട്ടുകളിൽ കാണിക്കുന്ന പാട്ട് സീൻ്റെ ഇടയ്ക്ക് കാണിക്കുന്ന കുറേ ഫ്രെയിംസും കാര്യങ്ങളൊക്കെ വളരെ അടിപൊളിയായിട്ടുണ്ടായിരുന്നു. നമുക്ക് എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെടും. ആ ഒരു സിനിമയുടെ കളർ ഗ്രേഡിംഗ് തന്നെ വളരെ അസാധ്യമായിട്ട് തന്നെ എനിക്ക് തോന്നി. വളരെ കുറച്ച് പടങ്ങളിൽ മാത്രം നമുക്ക് കാണാൻ പറ്റുന്ന രീതിയിൽ ഒരു ഭയങ്കര ബ്രൈറ്റ് ആയിട്ട് നിൽക്കുന്ന, ഭയങ്കര കളർഫുൾ ആയിട്ട് നിൽക്കുന്ന ഒരു രീതിയിലായിരുന്നു സിനിമയുടെ ഫ്രെയിംസും ആ ഒരു ഓരോരോ എന്താ പറയാ സിനിമയുടെ ഒട്ടുമിക്ക ഭാഗങ്ങളിലെ ആ ഒരു കളർ ഗ്രേഡിംഗ് വന്നേക്കുന്ന വളരെ നന്നായിട്ട് എനിക്ക് തോന്നി. അത് എന്താ ഇൻക്ലൂഡിങ് കോസ്റ്റ്യൂം, അവരുടെ ധരിക്കുന്ന ഡ്രസ്സുകളിലും അതുപോലെ തന്നെയായിരുന്നു. വളരെ അടിപൊളിയായിട്ടുണ്ടായിരുന്നു ഇവരുടെ ഒരു കോസ്റ്റ്യൂമും കാര്യങ്ങളൊക്കെ, അതൊക്കെ വളരെ സൂപ്പർ ആയിട്ട് തന്നെ ഉണ്ടായിരുന്നു. സിനിമയിൽ ഏറ്റവും പോസിറ്റീവ് ആയിട്ട് തോന്നിയത് സിനിമയുടെ കാസ്റ്റിംഗ് ആണ്. ഈ പറയുന്ന എടുത്തു പറയേണ്ട കാര്യം നമ്മുടെ ബിജു മേനോൻ, സൈജു കുറുപ്പ്, മഞ്ജു വാര്യർ, സുതീഷ് ഇവരുടെയൊക്കെ അഭിനയമാണ്. ഇവരുടെയൊക്കെ അഭിനയം കൊണ്ട് തന്നെ നമുക്ക് ഈ സിനിമ തുടക്കുന്നതൊരു അവസാനം വരെ നമ്മൾ കണ്ടിരിക്കാൻ നമ്മളെ വല്ലാതെ പ്രേരിപ്പിക്കുന്നുണ്ട്. ഈ ഒരു കാര്യം കൊണ്ട് മാത്രം സിനിമ ഫീൽ ഗുഡ് ആണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. ഫീൽ ഗുഡ് സിനിമകൾ ഒരുപാട് വരുന്നതുകൊണ്ട് തന്നെ ഫീൽ ഗുഡ് സിനിമകൾ കാണാനുള്ള താല്പര്യം ആൾക്കാർക്ക്, പ്രേക്ഷകർക്ക് കുറഞ്ഞു 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 വരികയാണ്. അപ്പോൾ അങ്ങനെ കുറഞ്ഞു കുറഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യത്തിലും ഈ ഒരു സിനിമയിൽ കാസ്റ്റ് ചെയ്ത ആക്ടേഴ്സിന്റെ ആക്ട്രസിന്റെ ഒക്കെ അഭിനയ പ്രകടനം കൊണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞ ആൾക്കാരുടെ ഒക്കെ അഭിനയ പ്രകടനം കൊണ്ട് ഒരു പ്രേക്ഷകനെ ഈ ഒരു സിനിമ തുടങ്ങുന്നിട്ട് അവസാനം വരെ അല്ലാതെ സിനിമയിൽ ഒന്ന് പിടിച്ചിരുത്തുന്നുണ്ട്. സിനിമയിൽ പിന്നെ കാണിച്ചൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആവശ്യമില്ലാത്ത രീതിയിൽ ഒരു നന്മവരം സെറ്റപ്പിലേക്ക് ആരെയും കൊണ്ടുവരുന്നില്ല. ഒരു ഫീൽ ഗുഡ് സിനിമ ആകുമ്പോഴേക്കും ഫീൽ ഗുഡ് സിനിമയിലേക്ക് കൊണ്ടുവരുന്ന എന്താണ് കുറെ വിഷമങ്ങൾ അനുഭവിക്കുന്നതും ആവശ്യമുള്ളിടത്തും ആവശ്യമില്ലാത്തടത്തും നന്മ വാരിക്കോരി ചൊരിയുന്ന കുറേയേറെ കഥാപാത്രങ്ങളെ നമുക്ക് കാണാൻ പറ്റും. അപ്പോ അങ്ങനെ നന്മവരങ്ങളായിട്ടുള്ള ക്യാരക്ടേഴ്സൊക്കെ ഈ ഒരു സിനിമയിൽ ഇല്ല എന്നുള്ളത് തന്നെയാണ്, വളരെ കുറവാണെന്നുള്ളൊരു കാര്യം തന്നെയാണ് ഈ ഒരു സിനിമയുടെ പ്രധാന പോസിറ്റീവ്. നമ്മൾ കണ്ടു മറന്ന ആ ഒരു കാര്യം ഈ ഒരു സിനിമയിലേക്ക് അവർ ആഡ് ചെയ്തിട്ടില്ല. നോബഡി ഈസ് പെർഫെക്റ്റ് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടല്ലോ, എല്ലാവർക്കും അവരുടേതായിട്ടുള്ള നല്ല കാര്യങ്ങളും മോശമായിട്ടുള്ള കാര്യങ്ങളും ഉണ്ട് എന്ന് കൃത്യമായിട്ട് ഈ ഒരു സിനിമയിലൂടെ അവർ കാണിച്ചിട്ടുണ്ട്. അപ്പോ വീട്ടിലെ അച്ഛനും അമ്മയും മക്കളൊക്കെ ആയിട്ട് എല്ലാവർക്കും കൂടി ഇരുന്ന് വീട്ടിൽ ടി വിയിൽ ഹോട്ട്സ്റ്റാറിലിരുന്ന് കാണാൻ പറ്റുന്ന ഒരു പടമാണ് ഈ ലളിതം സുന്ദരം എന്ന് പറഞ്ഞ സിനിമ. ഒരു വിധത്തിൽപ്പെട്ട ഫീൽ ഗുഡ് സിനിമയൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരൊക്കെ ഇഷ്ടപ്പെടും. അപ്പൊ നിങ്ങൾ എന്തായാലും ഫാമിലി ആയിട്ട് ഈ ഒരു സിനിമ കണ്ടു നോക്കുക, ഹോട്ട്സ്റ്റാറിൽ ഇപ്പോഴും അവൈലബിൾ ആണ്. അപ്പൊ എന്റെ വീഡിയോ അത്രേ ഉള്ളൂ. എന്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോ കാണുന്നവരെ.